ഹലോ, ഗുഡ് ഈവനിങ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം പുഴ കാണിക്കാത്തതിന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പുഴ കാണാനാണ് ഇഷ്ടം. അപ്പോൾ പുഴ തന്നെ കാണിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ വൈകുന്നേരമാണ്, അതുകൊണ്ട് പുഴ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കാറ്റാട്ടോ, നല്ല രസം അവിടെ നിൽക്കാനായിട്ട്, നല്ല സുഖമാണ്. കണ്ടോ കാറ്റ് കണ്ടോ, ആഹാ, ഞാൻ തന്നെ പറന്നു പോണു, അത്രയ്ക്കും കാറ്റാട്ടോ. നല്ല രസമാണ്. ഈ പുഴ ഇങ്ങനെ ഒഴുകണാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ, എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. അപ്പോൾ ഞാൻ പുഴയുടെ സൗന്ദര്യം പറഞ്ഞ് പറഞ്ഞ് സമയം വെറുതെ കളയണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഞാൻ കാണിക്കാൻ പോണത്. ഞാൻ എൻ്റെ പഴയ ആൽബങ്ങളൊക്കെ എവിടെയാണ് തപ്പി നടന്നപ്പോൾ എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോട്ടോസും ഒക്കെ ഒന്ന് കാണിക്കാൻ നിങ്ങളെ എന്ന് വിചാരിച്ചു. ഞാൻ വീട്ടുകാര്യങ്ങൾ സ്വപ്ന വീഡിയോ കാണിക്കണ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ എവിടെയാണെന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതെവിടെയാണ് കൊണ്ട് വെച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വീട് മാറി വന്നപ്പോഴേ എവിടെയും എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് മോളാണ് എടുത്ത് വെച്ചത്, ഫ്രണ്ട്സിനെയൊക്കെ ഒരു ദിവസം വന്നപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പൂച്ചക്കുട്ടികളെ ഷെൽഫിൽ ചാടി കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരെ അതിനകത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ചെന്നപ്പോഴാട്ടോ ഞാൻ ഈ ആൽബങ്ങളൊക്കെ ഇരിക്കണ കണ്ടത്. എവിടെയാണ് ചേട്ടൻ വെച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു ഈ ചുമരല്ലമാരിക്ക് കുറ്റിയില്ല പുറത്തത് കുറ്റിയിടാനായിട്ടേ. അപ്പോൾ അതുകൊണ്ട് അവർ അതിനകത്ത് കയറി കളിക്കും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഈ ആൽബം ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ഫോട്ടോകളൊക്കെ കണ്ടത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്കൂൾ കോളേജിലത്തെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഞാൻ മഹാരാജാസ് കോളേജ് പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണിത്. ഇത് പ്രേംചേട്ടൻ വളരെ ചെറുപ്പത്തിലുള്ളതാണ്. ഇത് കുറച്ചും കൂടി പ്രായം കൂടിയപ്പോഴത്തേണ്. ഇതൊക്കെ പഴയ ഫോട്ടോകളാണ് കേട്ടോ, ഒക്കെ മോശമായി തുടങ്ങി. കണ്ടോ, ഇതാണ് ഞാൻ പഴയ ഞാൻ. ഇനി കുറച്ച് കല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണിക്കാം. എൻഗേജ്മെൻറ്റിൻ്റെ കേട്ടോ, എല്ലാം ചീത്തയായി തുടങ്ങി. കാരണം കുറേ വർഷങ്ങളായില്ലേ, 30 വർഷം ആയി. അപ്പോൾ എല്ലാം ചീത്തയായി തുടങ്ങി. പണ്ടത്തെ കല്യാണ നിശ്ചയമൊക്കെ കണ്ടോ, എൻഗേജ്മെൻറ്റൊക്കെ അങ്ങനെ മേക്കപ്പോ അങ്ങനെ ഒന്നുമില്ല, സാധാരണ പോലെയാണ് കണ്ടോ. നമ്മൾ സാധാരണ എങ്ങനെയാണ് വീട്ടിലിരിക്കണേ അതുപോലെയാണ് മാത്രം. ഞാൻ സാരിയൊന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കണത്. ഒരു ആർഭാടങ്ങളുമില്ല പണ്ടത്തെ. ഇപ്പം എന്താണ് ഒരു എൻഗേജ്മെൻറ്റും കല്യാണമെന്ന് പറയുമ്പോൾ എന്താ ആഘോഷം. ഇതെല്ലാം പക്ഷേ ഈ ഓർമ്മകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നും. കണ്ടോ, ഒന്ന് വാച്ചൊക്കെ കെട്ടിയിരിക്കുന്നത് പണ്ടത്തെ ഓരോ ഫാഷനുകളാണ് അതൊക്കെ. പണ്ട് ആൽബത്തിൽ ഇതുപോലെയൊക്കെ എഴുതിയൊക്കെ ഒട്ടിച്ചു വെക്കും കേട്ടോ, അതായിരുന്നു അന്നത്തേക്കൊരു ഫാഷൻ എന്ന് പറയാം. കാലം മാറുന്നതനുസരിച്ച് എന്തെല്ലാം മാറിക്കൊണ്ടിരിക്കണം അല്ലേ. ഇപ്പോഴത്തെ ആൽബങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. എത്ര രൂപ മുടക്കിയിട്ടാ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അവിടുത്തെ വീട്ടുപേരെ വെച്ചിട്ട് തന്നെയായിരുന്നു സദ്യ. കണ്ടോ, ചേട്ടൻ്റെ പനിയായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ മുഖം ഇരിക്കണുണ്ടോ. അന്നത്തെ ഒരു മേക്കപ്പ് അങ്ങനെ ഒന്നുമില്ല. പണ്ടത്തെ കല്യാണത്തിൻ്റെ മേക്കപ്പൊക്കെ കണ്ടോ, ഒന്നും ചെയ്തിട്ടേ, സാധാരണ പോലെ തന്നെ. പൂ കുറച്ച് പൂ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നത് ചേട്ടൻ്റെ അമ്മാവനാണ്. അമ്മാവൻ മരിച്ചു പോയിട്ടോ. സ്വന്തം അമ്മാവനല്ല, ഒരു വകയിലൊരമ്മാവൻ. എന്നാലും സ്വന്തം തന്നെയാണ്, കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛനായിട്ട് നടക്കു നിൽക്കണേ, കൈ പിടിച്ച് കൊടുക്കുകയാണ്. പണ്ടത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന്. ഇപ്പോഴാണ് 3-4 ദിവസം കല്യാണം. ജോലിക്ക് പോയിരുന്ന സ്ഥലത്ത് സാറും വൈഫും ആണ് കേട്ടോ, കുര്യൻ സാറും ശാന്തി ചേച്ചിയും. ഞാൻ ഇൻഷുറൻസ് സർവേയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. കണ്ടോ, എൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാട്ടോ.
അമ്മ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഇരിക്കണം. വീട്ടിലെത്തിയിട്ടോ, അന്ന് വൈറ്റിലായിരുന്നു അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് താമസം മാറിയിട്ടോ, തറവാടായിരുന്നു. കണ്ടോ, ഞാൻ ക്ഷീണിച്ച് വല്ലാതെയായി. ഇപ്പോഴാണെങ്കിലോ വീണ്ടും വീണ്ടും പെൺകുട്ടികളെ മേക്കപ്പൊക്കെ ചെയ്യിച്ച് റെഡിയാക്കി നിർത്തും. അന്ന് അതേപോലെ തന്നെ സാരി മാത്രം മാറിയിട്ടുണ്ട്. അവർ തന്ന സാരിയാണത്. ഇന്ന് മോളാണ്, മോൾക്ക് ചോറ് കൊടുക്കാൻ ഗുരുവായൂരും ചോറ് കൊടുത്തു, ചോറ്റാനിക്കരയും കൊടുത്തു. ചോറ്റാനിക്കര കൊടുക്കാൻ നേരത്ത് എടുത്ത ഫോട്ടോയാട്ടോ. നിങ്ങൾ ഗുരുവായൂർ മോന് ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തെ ഫോട്ടോയാട്ടോ. അതാ ഈ ഫോട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതെൻ്റെ മോളാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് എടുത്താണ്, ഞങ്ങൾ മലമ്പുഴ ഫാൻറ്റസി പാർക്കിൽ പോയപ്പോഴത്തെ ഫോട്ടോയാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. എൻ്റെ കയ്യിൽ ഇനിയും വേറെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്, വല്ലപ്പോഴൊക്കെ കാണിക്കാം. ഇഷ്ടമായില്ലെങ്കിൽ അത് പറയണം കേട്ടോ, ചേച്ചി ബോറായിരുന്നു എന്ന്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് എൻ്റെ കാണാൻ ഇഷ്ടമെന്ന് അതും കൂടി പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് അതനുസരിച്ച് വീഡിയോ ഇടാമല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള അപൂർവമായിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ടതാ. ഇത് പ്രേം നസീർ സാറാണ്. പ്രേംചേട്ടൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, പ്രേംചേട്ടനാണ് ബാക്കിൽ നിൽക്കുന്നത്. വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തെ ഫോട്ടോയാണ്. വേറെയും കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ചീത്തയായി പോയി. ഇത് വളരെ അമൂല്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയണം കേട്ടോ. ചേച്ചി ബോറാണെങ്കിൽ ബോറെന്ന് തന്നെ പറഞ്ഞേക്കണം കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും എൻ്റെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.